അങ്ങനെ വയനാട്ടിലെ വോട്ടർമാർ കാത്തിരുന്ന ആ ദിവസം എത്തുന്നു. പ്രിയങ്ക ഗാന്ധി ഇനി വയനാട്ടിൽ ഉണ്ടാകും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തുടർന്ന് 10 ദിവസം വയനാട്ടിൽ പര്യടനം നടത്തും. വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞതോടെയാണ് ഉപതിരഞ്ഞെടുപ്പിന് വഴിതെളിഞ്ഞത്. നവംബർ 13 ഇവിടെ ഉപതിരഞ്ഞെടുപ്പ്. പ്രിയങ്കയ്ക്കെതിരെ LDF സ്ഥാനാർത്ഥിയായി സത്യൻ മൊകേരിയാണ് മത്സരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കന്നി അംഗത്തിനെത്തുന്ന പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും മറ്റു കുടുംബാംഗങ്ങളും ഉണ്ടാകും. പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ തയ്യാറാക്കുന്നത്. മുഴുവൻ മണ്ഡലങ്ങളിലും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികൾ തയ്യാറാക്കുന്നുണ്ട്. തുടക്കത്തിൽ 7 ദിവസം വയനാട്ടിലെ പ്രചരണ പരിപാടികൾക്കായി പ്രിയങ്ക ഗാന്ധി മാറ്റിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടത്തേണ്ടതിനാൽ ഇതുകൂടി പരിഗണിച്ചാവും വയനാട്ടിലെ പ്രചരണത്തിന്റെ അടുത്ത ഘട്ടം തീരുമാനിക്കുക. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച 2 തവണയും പ്രചരണത്തിനായി അധിക സമയം വയനാട്ടിൽ ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രിയങ്ക സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഈ സാഹചര്യത്തിൽ മാറ്റം വരുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ച ഉടൻ തന്നെ മണ്ഡലത്തിൽ പ്രചരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് UDF ക്യാമ്പ്. ചുവരെഴുത്തുകളിലും പോസ്റ്ററുകളിലും പ്രിയങ്ക ഗാന്ധി നിറഞ്ഞു കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലും മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയാണ് പ്രചരണം. അതേസമയം ഇതിനിടയിൽ വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ നടിയും BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ ഖുഷ്ബുവിനെ സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന ഖുഷ്ബു 4 വർഷം മുൻപാണ് BJPയിലെത്തിയത്. നിലവിൽ തമിഴ്നാട് BJPയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രിയങ്കയെ പോലെ താരപരിവേഷമുള്ള നേതാവിന് ദേശീയ തലത്തിൽ നിന്നുള്ള നേതാവ് തന്നെ മത്സരിക്കട്ടെ എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. ഖുഷ്ബുവാകട്ടെ മലയാളികൾക്കു സുപരിചിതയാണ്. മാത്രമല്ല തമിഴ് വംശജർ കൂടി വോട്ടർമാരായുള്ള മണ്ഡലമാണ് വയനാട് എന്നതും താരത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂല ഘടകമാവുന്നുണ്ട്. എന്നാൽ തമിഴ്നാട് ഘടകത്തിന്റെ കൂടി തീരുമാനം ഇതിൽ നിർണായകമാണ്. തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലയുമായി അത്ര നല്ല സ്വര ചേർച്ചയിലല്ല ഖുഷ്ബു. അതിനാൽ തന്നെ പ്രിയങ്കയെ പോലൊരു നേതാവിന്റെ എതിരാളിയായി മത്സരിച്ചയാളാക്കി ഖുഷ്ബുവിനെ മാറ്റണോ എന്ന കാര്യം അണ്ണാമലൈ പരിഗണിച്ചേക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കേരളം സമർപ്പിച്ച പേരുകളിലേക്ക് തന്നെ ദേശീയ നേതൃത്വം കടക്കും. നിലവിൽ സംസ്ഥാന വക്താവായിരുന്ന സന്ദീപ് വാര്യർ, ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരുടെ പേരുകളാണ് വയനാട് സ്ഥാനാർത്ഥി പട്ടികയിൽ കേരള ഘടകം സമർപ്പിച്ചിരിക്കുന്നത്.